ടോക്സിസിറ്റി ഇൻ റിലേഷൻഷിപ്പ്, ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ റീൽസും വീഡിയോസും ഒക്കെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണിത്. എന്നു വെച്ചാൽ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പം ഒരാൾ മാത്രം എല്ലാത്തിനും സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക, ഒരാൾ മാത്രം വിക്ടിമൈസ്ഡ് ആവുക, ഒരാൾക്ക് മാത്രം എല്ലാ സങ്കടങ്ങളും സഹിക്കേണ്ടി വരിക, എത്ര ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നാലും ഒരാൾ മോശം വന്ന് കണ്ടാലും അവരെ വിട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥ. ദിസ് ഇസ് കോൾഡ് ടോക്സിസിറ്റി. അറിഞ്ഞുകൊണ്ട് അതിനകത്ത് തന്നെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുക, ഇതിനെ പറ്റിയിട്ടാണ് നമ്മളത് പറയാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് കപ്പിൾ കൗൺസിലിംഗ്സും പേഴ്സണൽ കൗൺസിലിംഗ്സും ഇതുപോലെ വരുന്നുണ്ട് റിലേഷൻഷിപ്സിൽ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ. അപ്പം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എവിടെയാണ് തുടങ്ങുന്നത് അത് പറയും. അതായത് ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരാൾ ഫുള്ളി ഡോമിനേറ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിരിക്കും. ഫിസിക്കൽ അബ്യൂസിനെക്കാട്ടിലും കൂടുതൽ അവിടെ ഒരു മെന്റൽ അബ്യൂസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അബ്യൂസ് ആയിരിക്കും ആക്ച്വലി അവിടെ കരുതലുണ്ട്. ഒരു തരത്തിലുള്ള മോട്ടിവേഷനോ കാര്യങ്ങളോ ഇല്ലാതെ എപ്പോഴും ഡിഗ്രേഡ് ചെയ്യുക, മറ്റേ ആൾ ഡിഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇമോഷണലി ആക്ച്വലി ആൾ കാണിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലവ് എന്ന് പറഞ്ഞിട്ടാണ്. ബട്ട് മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇതിൽ പെട്ട് ഷീസ് ആക്ച്വലി അല്ലെങ്കിൽ ഹി ഈസ് ആക്ച്വലി ഭയങ്കരമായിട്ട് അതിൽ ഇഫക്റ്റഡ് ആവുകയാണ്. നമ്മുടെ ഒരു കാര്യം ഫീലിംഗ്സും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ. സീ, ഇതിനകത്ത് രണ്ട് ഫേസ് ഉണ്ട്. വെൻ യു ഗെറ്റിംഗ് ഇൻ ടു എ റിലേഷൻ, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുന്ന സമയത്ത് എല്ലാം നമുക്ക് മനോഹരമായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ ആ ഒരു ആള് നമ്മുടെ അടുത്ത് പെരുമാറുമ്പോൾ, അയാൾ എന്തെങ്കിലും നമ്മുടെ അടുത്ത് ചെയ്യുമ്പോൾ, ഇതൊക്കെ ആ ഒരു സ്നേഹത്തിന്റെ രൂപത്തിലാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്മുടെ അടുത്ത് ആ ഒരു അതോറിറ്റി കാണിക്കുവാണെങ്കിലും പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ടാൻട്രംസ് കാണിക്കുവാണെങ്കിലും നമ്മളത് ഒരിക്കലും മനസ്സിലാക്കൂല. ഓ, ചേട്ടൻ എന്നെ എന്തോ ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ ഇത് തിരെ തിരിച്ചു വരും, അവൾക്ക് എന്നെ എന്തോ ഒരു സ്നേഹമാണ്, എന്തോ ഒരു പ്രോസസ്സാണ്. ബട്ട് ദെൻ വെൻ ദേ ഗെറ്റ് ഇൻ ടു ദെയർ ലൈഫ്, ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്, അയ്യോ എന്റെ ഫ്രീഡത്തെയാണ് ഇതിൽ ഇത് എഫക്ട് ചെയ്യുന്നത് അല്ലേ, ടോട്ടലി അങ്ങനെയാണ്. അപ്പൊ ദാറ്റ് ഇസ് വൺ തിങ്. നെക്സ്റ്റ് എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ട്? ഒന്ന് എന്താണെന്ന് വെച്ചാൽ അവര് അവര് അവരുടെ ഒരു പവർ കാണിക്കണം. രണ്ടാമത്തെ ഫാക്ടർ എന്താ? ആക്ച്വലി ഈ ഒരു പവർ കാണിക്കുമ്പോൾ, ഇത് നമ്മൾ ഒരു സൈഡ് പറഞ്ഞു, മറ്റേ സൈഡ് അവര് ഫുള്ളി ഡൗൺ ആവുകയാണ്. അവര് മൂഡ് സ്വിങ്സ് ആയിക്കോട്ടെ, അവർക്ക് ഇത് ആരോടും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ, അവർക്ക് സൊസൈറ്റി ഇൻഫ്ലുവൻസസ് ഭയങ്കരമാണ്. അവരിപ്പോ ഇത് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തു, ഇവരുടെ ഒരു ഡബിൾ മൈൻഡ് ആക്ച്വലി ആക്റ്റീവ്. ശരിക്കും എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഈ ആളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇട്ടിട്ട് എനിക്ക് പോവാൻ പറ്റില്ലല്ലോ, എന്റെ ജീവിതം പോവല്ലോ. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ, ഇവരിപ്പോ സെപ്പറേറ്റഡ് ആയി, ഇപ്പം ഫുള്ളി ഒരാളുടെ ഒരു വ്യൂ പോയിന്റുമായിട്ട് വേറൊരാൾക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാന്നിരിക്കട്ടെ. എപ്പോഴും വഴക്ക്, എപ്പോഴും വാദം, അത് കഴിഞ്ഞിട്ട് മാറിയാലും ഇവർക്കൊരു എംപ്റ്റിനെസ് ആണ്. കാര്യം ഈ വഴുക്കിട്ട് 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 അല്ലേ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഈ ഗ്യാസ് ലൈറ്റിംഗ് വഴി നമ്മൾ ഇതിൽ എഫക്റ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളത് ഇസ് എ വെരി ക്രൂഷ്യൽ തിങ് അല്ലേ. നെക്സ്റ്റ്, നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് തോന്നുവാണ് ഇതൊരു ആക്ച്വലി ഒരു ടോക്സിസിറ്റിയിലേക്ക് പോവുകയാണ് എന്ന് കണ്ട, തീർച്ചയായും നമ്മൾ ഹെൽപ്പ് എടുക്കണം. രണ്ടുപേർക്കും അത് ഇമ്പോർട്ടന്റ് ആണ്. വിക്ടിം എന്ന് മാത്രമല്ല, മറ്റേ ആൾ ഇത് അറിയാതെ ചെയ്തു പോകുന്നതായിരിക്കും. ഇറ്റ് ഈസ് ആക്ച്വലി അവര് വേണം എന്ന് വെച്ച് ചെയ്യുന്ന കാര്യമല്ല. ഒരു പക്ഷേ അവര് ആ ഒരു വളർന്നു വരുന്ന സാഹചര്യം, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള, കഴിഞ്ഞ തവണ നമുക്ക് വന്നൊരു കേസാണ്, വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ്, അതായത് അച്ഛൻ അമ്മയെ ഒരുപാട് ഡോമിനേറ്റ് ചെയ്ത് നോക്കി അമ്മ അവിടെ താന്നെല്ലാം കേട്ട് കേട്ട് കേട്ട്, അപ്പൊ ഓട്ടോമാറ്റിക്കലി പുള്ളി ഇതാണ് പുള്ളിയുടെ ദാമ്പത്യ ജീവിതത്തിലും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആണ്. പുള്ളിക്കാർക്ക് ഇതിനൊന്നും ആവശ്യമില്ല. അവിടെ ഡേ വൺ തൊട്ട് തുടങ്ങി ഇവരുടെ പ്രശ്നം. പിന്നെ രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്, അങ്ങനെ നമ്മളുടെ മുമ്പിൽ വന്നേക്കുന്ന ഒരു കേസുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ആരെ കുറ്റം പറയാൻ പറ്റും? പെൺകുട്ടിക്ക് പെൺകുട്ടിയുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്, ആണിന് അദ്ദേഹത്തിന്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പം നിങ്ങൾക്കിപ്പം നിങ്ങളുടെ പാർട്ട്ണർ സ്ഥിരമായിട്ട് നിങ്ങളുടെ അടുത്ത് അതൃപ്തി കാണിക്കുവാണ്, ഒട്ടും സന്തോഷകരമല്ലാത്തൊരു ദാമ്പത്യ ജീവിതമാണെങ്കിൽ സംതിങ് ഇസ് റോങ്, എന്റെ സൈഡിലും തെറ്റുണ്ട് എന്ന് നിങ്ങളൊന്ന് റെക്കഗ്നൈസ് ചെയ്യണം അല്ലേ. ആക്ച്വലി ഒരു ഒരു ശരിക്കും ഒരു ഷിഫ്റ്റ് നടന്നില്ലേ നമ്മുടെ ഒരു പഴയ ജനറേഷനിൽ നിന്ന് ഇപ്പോ? ഇപ്പോഴും പക്ഷേ വെച്ചാൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസസ്, ഇപ്പൊ പറഞ്ഞ ഒരു ചില സമയത്ത് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഇപ്പോഴും ഉണ്ട്, ഒരു ഡോമിനേഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ ഇത് ഈ ഒരു ജനറേഷനിൽ ഇപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി കുറെ ഒരു പരിധി വരെ ടോക്സിക് റിലേഷൻഷിപ്പില് ഫാമിലി മെമ്പേഴ്സ് കൂടെ ഒരു ഘടകമല്ലേ ഒരുമിച്ച് നിൽക്കുമ്പോൾ? ഡെഫിനറ്റ്ലി മാം. അതായത് അവരുടെ ഇൻഫ്ലുവൻസസ് ഇപ്പോ മാക്സിമം ഒരു റിലേഷൻഷിപ്പ് ഒരാൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കപ്പിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഫാമിലി ഇൻഫ്ലുവൻസസ് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് നമുക്ക് ആക്ച്വലി റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ആണ് എപ്പോഴും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് കണ്ടിരിക്കുന്നത്. നൂറ് വട്ടം. ഇതിനകത്ത് വേറൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ തവണ ഒരു ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരാള് എന്നോട് വന്ന് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാനിപ്പം ഈ വൈഫിന്റെ വീടിന്റെ തൊട്ടടുത്താണ് വൈഫിന്റെ ജോലി, അതായത് ജോലിസ്ഥലം. അപ്പൊ ആളിനോട് വെച്ചാൽ അങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്യട്ടെ, ഇവിടെ 4 ഡേയ്സും അവിടെ 4 ഡേയ്സും ആയിട്ട് നമ്മൾ നിൽക്കട്ടെ, സോ ദാറ്റ് രണ്ട് ഫാമിലി ആൾക്കാർക്കും സന്തോഷമാവുമല്ലോ എന്ന്. ഞാൻ സജസ്റ്റ് ചെയ്ത് യു ഡു സംതിങ്, യു ടേക്ക് എ ഫ്ലാറ്റ് ഫോർ റെന്റ് ആൻഡ് മൂവ് ടു എ ഡിഫറെന്റ് സ്പേസ്. ഒരു പേഴ്സണൽ സ്പേസ് നിങ്ങൾക്ക് ആയിരുന്നു, ഒരു 1-ബെഡ്റൂം ഹോൾ കിച്ചൺ ആണെങ്കിലും കുഴപ്പമില്ല. കഴിയുന്നതും ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കേസുകളുടെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നെഗറ്റിവിറ്റി കുറേയൊക്കെ കുറയും.
ഹസ്ബൻഡും വൈഫും മാത്രമാണെങ്കിൽ അല്ലേ, എക്സാക്ട്ലി. പിന്നെ കുഞ്ഞായി കഴിയുമ്പോഴും 100,000 അഭിപ്രായങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരും. സോ ഇറ്റ് ഇസ് ഓൾവേസ് ഗുഡ് യു ബി ഇൻ യുവർ ഓൺ സ്പേസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് വരുമ്പോൾ ആ റെസ്പെക്റ്റും കാണും, ഈ റെസ്പെക്റ്റും കാണും. പിന്നെ വേറെ എന്തൊക്കെയാ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയോ? ആക്ച്വലി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വരുവാണെങ്കിൽ രണ്ടുപേരും എടുക്കേണ്ട ഒരു കാര്യം സെൽഫ് കെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഹെൽപ്പ് എടുക്കണം. തീർച്ചയായിട്ടും മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തന്നെ, നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് മറ്റേ ഹേർട്ട് ചെയ്യുന്ന എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹെൽപ്പ് എടുക്കണം, അത് മാറ്റണം. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റിൽ നമുക്കിപ്പം വിഷമം വരുന്നു, നമ്മളെ മാനസികമായിട്ട് ഒരുപാട് നോവിക്കുന്നു, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ തന്നെ വേണോ? ചിലപ്പോൾ ഇത് എന്നു വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റായിരിക്കും, നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടാവില്ല. ചിലപ്പം പാർട്ട്ണറായിരിക്കും, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ, ഞാനിവിടെ അനുഭവിക്കുവാണോ, ഗ്യാസ് ലൈറ്റഡ് ആവുകയാണോ, ഇങ്ങനെയൊക്കെ അവിടെ കഴിഞ്ഞ തവണ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാം ഇവളെന്തോ ഒരു ബോംബിങ്ങിനെ പറ്റി, ഇടയ്ക്കിടയ്ക്ക് ബോംബിങ് എന്ന് വെച്ചാല് ഈ വീഡിയോസും വ്ലോഗ്സും ഒക്കെ കണ്ടിട്ട് അവിടുന്ന് ഒക്കെ ടെക്നിക്കൽ ടേം ഗ്യാസ് ലൈറ്റർ ബോംബ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറെ ചിരിച്ച്, അത് വെച്ചാൽ ഇതുകൊണ്ട് ഈ വ്ലോഗിംഗ് ഒക്കെ കണ്ട് കുറെ റീൽസ് കണ്ടിട്ട് ഇരുന്ന് ഇമാജിൻ ചെയ്യുമോ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ആണല്ലോ, ഇങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്ത് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ആക്ച്വലി ഗോയിങ് റോങ്, അല്ലേ? ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പേഴ്സണലി സംസാരിക്കാനുണ്ടെങ്കിൽ ദാ ഡോക്ടർ രേവതി ഈസ് ദെയർ, ഐ എം ഹിയർ, വി ഓൾ ഹിയർ ടു ഹെൽപ്പ് യു. സോ മടി കൂടാണ്ട് ഇനി പോകുന്നുള്ളൂ, ആൻഡ് വിൽ ഹെൽപ്പ് യു.